വിശദമായ വാർത്തകളിലേക്ക് കൊച്ചി കലൂരിലെ വാഹനാപകടത്തിൽ വൻ വഴിത്തിരിവ് കാറിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ച യുവാക്കൾ മയക്കുമരുന്ന് ലഹരിയിൽ അപകടമുണ്ടാക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തി കാർ പരിശോധനയിൽ എം ഡി എം എ കഞ്ചാവ് ബി ഡി എന്നിവ കണ്ടെത്തി അപകടമുണ്ടായ കാറിൽ രണ്ട് വിദ്യാർത്ഥിനികളും ഉണ്ടായിരുന്നു വിവരങ്ങളുമായി എൻ കെ ഷിജു ആണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത് ഷിജു ഇന്നലെയുണ്ടായ അപകടം ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടലുളവാക്കുന്നതാണ് എന്താണ് പോലീസിന്റെ കണ്ടെത്തൽ വിവരങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അതായത് പത്താം തീയതി മിനിഞ്ഞാന്ന് രാത്രിയാണ് കലൂരിലെ ദേശാമാനി ജംഗ്ഷനിൽ വെച്ചൊരു വാഹനാപകടം ഉണ്ടാകുന്നത് അമിത വേഗതയിലെത്തിയ ഈ പ്രതികൾ സഞ്ചരിച്ച ഒരു ഹുണ്ടായി കാറ് വഴിയാത്രക്കാരനെ ഇടിച്ചു തെറുപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു അസ്വാഭാവികമായ സാഹചര്യത്തിൽ ഈ പോയ കാറിൽ നാല് നാലു എന്ന് ദൃക്സാക്ഷികൾ കണ്ടിരുന്നു പക്ഷേ ഈ മത്സ്യത്വ ഈ മാലിന്യ ശേഖരണ തൊഴിലാളി ഈ ഘട്ടത്തിൽ അപകടത്തിൽ തൽക്ഷണം മരിച്ചിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പക്ഷേ ഈ കാറ് നിർത്താതെ മറ്റ് രണ്ട് വാഹനങ്ങൾക്ക് ഇടിച്ച ശേഷം മുന്നോട്ട് പോവുകയായിരുന്നു പിന്നീട് നാട്ടുകാരുടെ സഹായത്തോട്

ിൽ നിന്ന് തന്നെ കുട്ടികളുടെ ബാഗും മറ്റ് ചില തിരിച്ചറിയൽ രേഖകളടക്കം പോലീസിന് കിട്ടുകയും ഇത് വിശദമായി പരിശോധിച്ചപ്പോൾ ഇത് പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനികളാണെന്ന് മനസ്സിലായി ഈ പെൺകുട്ടികളെ പിന്നീട് പോലീസ് കണ്ടെത്തി വിശദമായി മൊഴിയെടുത്തു ഇന്നലെ മൊഴിയെടുത്തപ്പോഴാണ് തങ്ങളെ ഇവർ മയക്കുമരുന്ന് തന്ന് ലഹരി മരുന്നുകൾ ഉൾപ്പെടെ തന്ന് ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്ന് ആ പെൺകുട്ടികളുടെ മൊഴി തന്നെയുള്ളത് അതേ തുടർന്ന് ഇതിൽ ഒരു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ പോക്സോ ആക്ടിലെ എട്ട് അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുള്ളത് ഈ കേസിലാണ് ഇപ്പോൾ രണ്ട് പ്രതികൾ എരൂർ സ്വദേശിയായ ജിത്തു ഒപ്പം തന്നെ തൃപ്പൂണി സ്വദേശിയായ സോണി സഭാഷ്ട എന്നീ രണ്ട് പ്രതികളെ ഇപ്പോൾ പോലീസ് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇത് അതായത് ഈ അപകടം ആദ്യഘട്ടത്തിൽ ഒരു വാഹനാപകടം എന്ന് തോന്നുന്ന അപകടമാണ് ഇപ്പോൾ അത് വലിയ ഗുരുതരമായ ഒരു പോക്സോ കേസിലേക്കും അതുപോലെ മയക്കുമരുന്ന് കേസ് അടക്കമുള്ളവയിലേക്ക് എത്തിയിട്ടുള്ളത് പ്രതികൾ ഇതിനു മുൻപ് ഈ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് വരികയാണെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് മറ്റേതെങ്കിലും പെൺകുട്ടികളെ സമാനമായ രീതിയിൽ മയക്കുമരുന്ന് ഉൾപ്പെടെ നൽകി ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ടോ എന്നതെല്ലാം വിശദമായി പരിശോധിച്ചു വരികയാണ് അമീന